ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ബോയ്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ പറ്റിയ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് 2 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫോണ്ടൻ്റ് ഡെക്കറേഷനൊക്കെയാണ് ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് CMC പൗഡറും കോൺഫ്ലവറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കാനുള്ള ആ റിബണാണ്. അപ്പോൾ ഒരു സ്കെയിലിൻ്റെ വീതിക്കാട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ മുകളിൽ വെക്കാനായിട്ട് നമുക്ക് കുറച്ച് ബട്ടൺസ് വേണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നോസിൽ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ റിബണിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ വെക്കാണ്ട് അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വണ്ണുള്ള ആ നമ്പറൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ണുള്ള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബട്ടൺസിൻ്റെ ഉള്ളിൽ കാണില്ലേ ചെറിയൊരു 4 ഡോട്ട്സ്, അതും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ബട്ടൺസിൻ്റെ ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഫോണ്ടനിൽ നമ്മൾ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാജിക്കിൻ്റെ റേഡിയൻറ്റ് ബ്ലൂ ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് ബോ ആണ്, കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ അത്യാവശ്യം വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോ ഇങ്ങനെ രണ്ട് സൈഡിൽ വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വാട്ടർ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ നടുവിൽ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബോ. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റിക്ക് അങ്ങനെ കൊടുക്കണം കേട്ടോ, വുഡൻ്റെ സ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോണ്ടൻ്റ് ഡ്രൈ ആവുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്റ്റിക്ക് കൊടുക്കണം. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ കേക്കിൻ്റെ രണ്ട് സൈഡിലും വയ്ക്കാനുള്ള റിബണാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിലൊരു റിബൺ വരുന്നുണ്ട്, പിന്നെ രണ്ട് സൈഡിലായിട്ടും ഒരു റിബൺ വരുന്നുണ്ട്. അപ്പോൾ അത് ആ സൈഡിലേക്കുള്ള റിബണാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് റിബൺ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ബേബിയുടെ നെയിം അവിടെ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നെയിം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ റോസിൻ്റെ മോൾഡുണ്ട്, അതിലേക്ക് കുറച്ച് ഫോണ്ടൻ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ റോസ് ഷേപ്പ് കിട്ടും. ഇനി ഇതൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ കേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് ഡെക്കറേഷനൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നടുവിലുള്ള റിബൺ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ സൈഡിലുള്ള റിബണും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ നീളം കറക്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് കേക്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഏകദേശം ഒരു നീളം കണക്കാക്കുക.
പിന്നെ ബാക്കിയുള്ള നമുക്കിതുപോലെ ഒന്ന് കേക്കിൽ ടച്ച് ചെയ്യാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം രണ്ട് സൈഡിലും ഇതുപോലെ റിബൺ വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിലായിട്ട് പേരെഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. പേരെഴുതി ചെറിയൊരു ബോർഡ് പോലെ ആക്കിയിട്ട് അതിലാണ് എഴുതി വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വൺ എന്നുള്ള നമ്പറും പിന്നെ ഇതുപോലെ ആ ബട്ടൺസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സൈഡിലുള്ള റിബണിൻ്റെ മീതെ വൈറ്റ് കളറിലുള്ള ഡോട്ട്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതുപോലൊരു ഹാപ്പി ബേർത്ത്ഡേ എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 10 pops, 10 sickles, 10 donuts, 10 cupcakes പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽക്ക് നമ്മൾ ചെറിയ ഫോണ്ടൻ്റ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മുകളിലായിട്ട് ഫസ്റ്റ് ഞാൻ വൈറ്റ് കളറിലുള്ള സ്റ്റാർസും പിന്നെ ബ്ലൂ കളറിലുള്ള ഫ്ലവറും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ബോയ്സിൻ്റെ ബർത്ത്ഡേക്ക് ഫ്ലവേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ബ്ലൂ കളറിലുള്ള സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുക്കുകയാണ്. ആ ഫ്ലവർ ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ അതിന് വേറെ കേക്ക് വരുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത് 2 kg വൈറ്റ് ഫോറസ്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2 kg വൈറ്റ് ഫോറസ്റ്റിന് 1000+ 500 രൂപയാണ് ഇതിൻ്റെ വർക്കിന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള പോപ്സും സിക്കിൾസും ഡോണറ്റ്സും കപ്പ് കേക്കും എല്ലാം ചേർത്ത് ഇതിന് ടോട്ടൽ എമൗണ്ട് വാങ്ങിച്ചിട്ടിരിക്കുന്നത് 3000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് പ്രൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.